ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് വഴിയെ കാണാം. ആദ്യം തന്നെ നമുക്കൊരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. യെല്ലോ കളറാണ് ബേസ് കോട്ട് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് മിഠായി കവർ വെച്ചിട്ടാണ്. ഇത് വെച്ച് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. മിഠായി കവറ് നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. അതിനുശേഷം ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് മാർക്ക് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഷേപ്പിൽ ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അത് ഫുള്ളായിട്ട് ചുരുട്ടിയെടുത്തതിന് ശേഷം അവസാന ഭാഗം ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഞാൻ മറ്റ് രണ്ട് ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം 3 ഫ്ലവറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലവറിൻ്റെ ഉൾവശം 3D ഗ്ലിറ്റർ വെച്ച് ലൈറ്റായിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ലീവ്സ് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഗ്രീൻ കളർ മിഠായി കവറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചധികം ലീവ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടിൽ ചെയ്തെടുക്കാം. സ്റ്റെമ്മായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈർക്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിരിക്കുകയാണ്. ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.